ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫയർബോൾട്ടിൻ്റെ ഹുരിക്കെയിൻ എന്നുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. തുടക്കം തന്നെ എമൗണ്ട് പറയാം, ഞാൻ വാങ്ങിയത് 1799 രൂപയ്ക്കാണ്. പക്ഷേ അവർ നോർമലി സെല്ല് ചെയ്യുന്നത് 2300-2400 ആ റേഞ്ചിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. ഓഫർ സമയത്താണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് പറയുകയാണെങ്കിൽ, നല്ലൊരു ബോക്സിനെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് തന്നെയാണ്, വിരാട് കോഹ്ലിയുടെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.3 ഇഞ്ച് വരുന്ന ഒരു HD ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ SPO2 മോണിറ്ററിംഗ്, അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അതേപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നല്ല എന്താ പറയുക, ഒരു നല്ലൊരു 10-15 ദിവസത്തോളം, നമുക്ക് 15 ദിവസത്തിന് മുകളിൽ കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫുണ്ട്. വളരെയധികം, ഏകദേശം ഒരു 20 മുകളിൽ സ്പോർട്സ് മോഡുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, ഒരു സ്മാർട്ട് വാച്ചിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഹുരിക്കെയിൻ എന്നുള്ള ഒരു പ്രൊഡക്റ്റിൽ ഫയർബോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയത്, എനിക്ക് കിട്ടിയത് ബ്ലാക്ക് കളർ യൂണിറ്റാണ്. ഞാൻ ഏത് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതൊരു ബ്ലാക്കിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. എനിക്ക് ബ്ലാക്ക് വളരെ ഇഷ്ടമാണ്. നമ്മളുടെ ബോക്സിലോട്ട് തിരിച്ചു വന്നാൽ ഈ ഒരു ഇത്തരം കാര്യങ്ങളാണ്. ചാർജർ അഡാപ്റ്റർ ഇല്ല, ചാർജിങ് USB ചാർജിങ് മാത്രമാണ് വരുന്നത്. ഒരു സൈഡിൽ നമ്മളുടെ രണ്ട് പിന്ന്, ആ പിന്ന് വാച്ചിൻ്റെ പുറകിലോട്ട് കണക്ട് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ചാർജറും അതേപോലെ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സും, ഗാനയുടെ ഒരു 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ, ഫ്രീ സബ്സ്ക്രിപ്ഷനും പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സും ആണ് ഇതിൽ വരുന്നത്. വാച്ചിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ കയ്യിൽ ബ്ലാക്ക് കളർ യൂണിറ്റാണ്. പുറകിലും അതേപോലെ തന്നെ സ്ട്രാപ്പുമ്മലും ഫയർബോൾട്ട് എന്നുള്ള ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓവറോൾ ബിൽട്ട് ക്വാളിറ്റി നോക്കിയാൽ അലുമിനിയം ഫ്രെയിമാണ്. സ്ട്രാപ്പാണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ്. ഇതൊരു നല്ല സോഫ്റ്റാണ്, നല്ല ഒരു വെൽവെറ്റ് മെറ്റീരിയൽ തൊടുന്ന പോലെയുണ്ട്. കയ്യിൽ കെട്ടാനാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ ഒരു ഡിഫിക്കൾട്ട് ശരിക്കും ഫീല് ചെയ്തില്ല. ഈസിയായിട്ട് നമുക്കിത് നമ്മളുടെ നോർമൽ വാച്ച് കിട്ടുന്ന പോലെ തന്നെയാണ്. ഉള്ളിലോട്ടല്ല ഇതിൻ്റെ ഈ എൻഡിലെ സ്ട്രാപ്പ്, ഉള്ളിലോട്ടല്ല. സാധാരണ വരുന്ന സ്മാർട്ട് വാച്ചുകൾക്കെല്ലാം ഉള്ളിലോട്ടാണ് വരിക. ഇത് നോർമൽ നമ്മളുടെ ക്ലാസിക് വാച്ചുകളെ പോലെ തന്നെ, നമ്മുടെ നോർമൽ വാച്ചുകളെ, സ്ട്രാപ്പുള്ള ലെതർ സ്ട്രാപ്പുള്ള വാച്ചുകളെ ഓർമ്മപ്പെടുത്തുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാച്ചിൻ്റെ മേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ UIയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള UI. ഞാൻ ഇതിൻ്റെ മെനു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ശരിക്കും ഒരെണ്ണം, ഒരു മെനു നമ്മൾ, ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ അത് സെൻട്രലിലോട്ട് വരും. വീണ്ടും അത് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള UI എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെ അതിമനോഹരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അത്രയും അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു UI എന്ന് പറയാൻ പറ്റില്ല. ഓക്കെയാണ്, ഒരു ഏവറേജ് UI ആണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മളുടെ ഫോണുമായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നത് ഡാഫിറ്റ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡാഫിറ്റ്. ഏകദേശം ഒരു എന്താ പറയുക, 30 MB വരുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മളുടെ ജെൻഡറും ഹൈറ്റ്, വെയ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, അത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ഡിവൈസ് കറക്റ്റ്. ഈ വാച്ചും ബ്ലൂടൂത്ത് എനേബിൾ ചെയ്തുകൊണ്ട് വാച്ചും സ്മാർട്ട് ഫോണും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കാണിക്കും. സെലക്ട് ചെയ്യുക, പെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പെയറിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ UIയും പേഴ്സണലി എനിക്ക് ഓക്കെ ആയിട്ടേ തോന്നിയുള്ളൂ. ഒരു അടിപൊളി UI എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെയാണ്, കുഴപ്പമില്ല, നല്ലൊരു UI ആണ്. വരും ദിവസങ്ങളിൽ നല്ല രീതിക്ക് അപ്ഡേറ്റ് ആകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആകും എന്നുള്ള ഒരു UI തന്നെയാണ്. ഈ ഒരു വാച്ചിനെ മറ്റേ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി വാച്ച് 4 ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു വാച്ച്. നമ്മളുടെ ചാനലിൽ തന്നെ ഗാലക്സി വാച്ച് 4 അൺബോക്സിങ്ങും റിവ്യൂവും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാച്ചിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കളറും അതേപോലെ തന്നെ ആ ഫ്രെയിമും എല്ലാം വന്നിരിക്കുന്നത്. ഇതിൻ്റെ നെഗറ്റീവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ലോങ് ബാറ്ററി ലൈഫും അതേപോലെ തന്നെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും
അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസും ആണ് ഇതിൽ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നെഗറ്റീവിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് കിട്ടിയ യൂണിറ്റിൻ്റെ ചാർജിങ് അഡാപ്റ്റർ, അതായത് ആ പിന്ന് മാഗ്നറ്റിക് സപ്പോർട്ട് വളരെ കുറവായിരുന്നു, അത് ഹോൾഡ് ചെയ്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചാർജർ എപ്പോഴും ഊരിപ്പോരുന്ന ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തായിരുന്നു. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന നമുക്ക് ബാറ്ററി ലൈഫ്, നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ബാറ്ററി ലൈഫാണ് നമുക്കിതിൽ കിട്ടുന്നത്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തോന്നിയില്ല. നല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം മഴയത്തെല്ലാം ഞാനൊരു രണ്ട് ദിവസത്തോളം ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മഴയത്ത് ഞാനത് ഉപയോഗിച്ചു, വെള്ളമൊന്നും കയറിയില്ല. നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 1799 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന നല്ല ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ്. നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചേഴ്സ് ഇതിലില്ല, അതാണ് ഇതിലൊരു നെഗറ്റീവ് പറയാനുള്ളത്. അതല്ലാത്ത പക്ഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു വാച്ച് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.